ഇന്ന് ഞാനിവിടെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ബ്രെഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 ലിറ്റർ മിൽക്കും വേണം. ഈ പാല് ഞാനിവിടെ തിളപ്പിച്ചിട്ടൊന്നുമില്ല. ഈ ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ബ്രെഡ് ഇവിടെ ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ പൊടിച്ച ബ്രെഡിനെ ഇട്ട് കൊടുക്കാം. ബാക്കിയിരിക്കുന്ന ബ്രെഡും ഇതുപോലെ ഇട്ട് പൊടിച്ചെടുക്കാം. ബ്രെഡെല്ലാം ഞാനിവിടെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്. ഈ പാലെടുത്തിട്ട് ഈ പാലിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും 1 ടേബിൾസ്പൂൺ വനില എസൻസും 1 നുള്ള് ഉപ്പും ചേർത്ത് ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ മുട്ടയും പാലും എല്ലാം ഇതിൽ നന്നായിട്ട് മിക്സാവത്തക്ക രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 50 ഗ്രാമിൻ്റെ ബട്ടർ എടുത്തിട്ടുണ്ട്. ആ ബട്ടറും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബട്ടർ അടുപ്പത്ത് വെച്ച് മെൽറ്റ് ചെയ്യിക്കരുത്. ഇത് നമ്മൾ ഇതിൽ ഇതുപോലെ പീസായിട്ട് കിടന്നാലും പിന്നെ പുഡിംഗ് ഉണ്ടാകുമ്പോഴേക്ക് അതിൽ കിടന്ന് ഇത് മെൽറ്റ് ആയിക്കോളും. അതുകൊണ്ട് ബട്ടർ നമ്മൾ ഇങ്ങനെ തന്നെ ചേർത്താലും പ്രശ്നമില്ല. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലിൻ്റെ കൂട്ടം ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂട്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് യോജിപ്പിക്കാം. ഇതിവിടെ നന്നായി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിംഗിലത്തേക്ക് വേണ്ടി ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇതിവിടെ കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇതിവിടെ നല്ലൊരു ഗോൾഡൻ കളർ ആവുമ്പോഴേക്ക് ഇതിലേക്ക് 50 ഗ്രാമിൻ്റെ ബട്ടർ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷമാണ് ബട്ടർ ഇതിലേക്ക് ഇട്ടത്. ഈ ഷുഗർ നല്ല ചൂടായിരുന്നത് കാരണം ബട്ടർ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. കണ്ടോ, നല്ലൊരു ബട്ടർ സ്കോച്ചിൻ്റെ സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഈ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ബ്രെഡിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന് പുറത്തേക്ക് ഒരു ഫോയിലുണ്ട്, ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്ത് കൊടുത്ത ശേഷം ഈ ഫോയിലിൽ തന്നെ അവിടെ അവിടെ കുറച്ച് ഓട്ട ഉണ്ടാക്കിയിടണം. കാരണം ഇത് സ്റ്റീം ചെയ്ത് വരുമ്പോഴേക്ക് ഇതിലുള്ള വെള്ളം അകത്തേക്ക് കൂടുതലായിട്ട് വരാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ആവി കയറ്റാൻ വെക്കാം. ആവി കയറ്റാനുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് നല്ലതുപോലെ തിളയ്ക്കുമ്പോഴേക്ക് അതിൻ്റെ മേൽത്തട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിനുള്ളിലേക്ക് ഈ ഗ്ലാസ് ബൗൾ വെച്ചു കൊടുക്കാം. ഇനി ഈ പാത്രം മൂടി വെച്ചിട്ട് ഒരു 30-35 മിനിറ്റ് ഇത് ആവി കയറ്റി എടുക്കാം. ഇതിവിടെ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമ്മൾക്കിത് പുറത്തേക്കെടുക്കാം. ഇതിവിടെ ഞാൻ പുറത്തെടുത്ത് വച്ചിരിക്കുവാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം ഈ ഫോയിൽ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇതിവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. കണ്ടോ, പുഡിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഫോയിൽ കൊണ്ട് തന്നെ മൂടിയിട്ട് നമുക്കിത് നല്ലതുപോലെ തണുക്കാനായിട്ട് വയ്ക്കാം. ഏകദേശം 1-3 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ചൂടോടെ കഴിക്കണം എന്നുള്ളവർക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുള്ളത്.
പുഡിംഗ് ഞാനിവിടെ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് പുഡിംഗ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രെഡ് പുഡിംഗ് ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ ബ്രെഡ് പുഡിംഗ് കട്ട് ചെയ്ത് കാണിച്ചു തരാം.